ഒരുപാട് പ്രൗഡാണ് ഉപ്പാന്റെ കാര്യത്തിൽ. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രൗഡാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഒരു 20 വീട് പണി നടക്കുന്നുണ്ട്. ഈ നോമ്പില് ഒരു 5 വീട് കുറ്റിയടിച്ചു. ഇനി ഞായറാഴ്ച കൊണ്ടോട്ടി, മലപ്പുറം, ഇങ്ങനെ ഒരു ഇടക്കര ഒരു 5 വീട്, ഒരു 10 വീട് ഈ മാസത്തിൽ കുറ്റടിക്കാനുണ്ട്. അതായത് എത്ര വലിയ കോടീശ്വരനായാലും പോകുമ്പോൾ 3 കഷ്ണം തുണി മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. പിന്നെ അൽകാഫിലെ 46-ാമത്തെ ആയത്ത് പറഞ്ഞു, അൽ മാൽവൽ ബനൂന സീനത്തുൽ ഹയാത്ത ദുനിയ ബാക്കി ആയത്ത് സാലിയാത്ത് ഖൈറിന്ദ റബ്ബിക സബാവും ഖൈറും അമല. ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോവും, ഖൈർ അമലും കൊണ്ട് ഞാനും പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം. അതാണ് ഉപ്പ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും നമ്മളിത് നമ്മളെ ആയുസ്സുള്ള കാലം വരെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കണം. ഇനി എന്താ എല്ലാ സന്തോഷമുണ്ട് ഉപ്പ ചെയ്യേണ്ട. ലൈക്ക് ഇപ്പള് ഇത് ഇപ്പൊ അടുത്തും തുടങ്ങിയതൊന്നും അല്ലല്ലോ, ഇത് 15-20 വർഷം മുന്നേ തുടങ്ങിയ പരിപാടി, ഇതൊന്നും പുതിയതല്ല. ജമീലാത്താൻ്റെയും മക്കളുടെ അവസ്ഥ പറഞ്ഞ് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു. ഇവിടുത്തെ ഫാമിലി 3 മക്കൾ ബ്ലൈൻഡാണ്. പിന്നെ ഒരുപാട് രോഗം കൊണ്ടും മാനസിക വെല്ലുവിളി കൊണ്ടും നേരിടുന്ന ഒരു കുടുംബം വീടിനും വേണ്ടി ചെയ്തു. പക്ഷെ അന്ന് പിന്നെ 140,000 രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത്. പക്ഷെ വീണ്ടും വീടെന്ന സ്വപ്നത്തിലേക്ക് ദൂരം കൂടുതലാണ്. അപ്പോഴാണ് ഇവിടുത്തെ പവർക്കിംഗ് എന്ന ക്ലബ്ബ് ഈ വിഷയം നെച്ചിക്കാട്ടിലിൻ്റെ ചെയർമാൻ കുട്ടിക്കാൻ അറിയിക്കുന്നത്. കുട്ടിക്ക് ഇവിടെ വരുന്നു, ഈ വീടെന്ന സ്വപ്ന യാഥാർത്ഥ്യമാക്കുന്നു. കുട്ടിക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാരണപ്രവർത്തനമാണ് കുട്ടിക്ക് ചെയ്യുന്നത്. ഏതായാലും കുട്ടിക്കാർക്കും കുടുംബത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഞങ്ങൾ ഈ നാട് കോട്ടക്കൽ അരിച്ചോൾ പ്രദേശം വലിയ ഹാപ്പിയിലാണ്. കാരണം പിന്നെ പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമില്ല. കേരള ജനതയ്ക്ക് നെച്ചിക്കാട്ടിലിൻ്റെ ചെയർമാൻ, അജ്ഫാൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അതിലുപരി ബിസിനസ്സിലുപരി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്, അതായത് കഴിഞ്ഞ ഒരുപാട് വർഷമായി. എനിക്ക് തോന്നുന്നത് 1986 മുതൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതേപോലെ സന്തോഷമുണ്ട്. ഞാൻ മുഖവര പിന്നെ കൂടുതൽ പറയുന്നില്ല. ഇവിടുത്തെ മെമ്പർമാരും നാട്ടുകാരൊക്കെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ പെരുന്നാൾ പിന്നെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ സന്തോഷമുള്ള ഒരു ഹാപ്പി ന്യൂസാണ് പറയാൻ പോകുന്നത്. കുട്ടിക്ക് ഈ വീട് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. കുട്ടിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം 1000-ത്തിൻ്റെ അടുത്ത് വീടുകൾ നേരത്തെ തന്നെ കേരളത്തിൽ നൽകിക്കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ലാസ്റ്റായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ എടക്കര സുലൈമാൻക്ക് എൻ്റെ സുഹൃത്ത്. കുട്ടിക്കൊക്കെ അവിടെ പോയിട്ട് ഇപ്പോൾ ലാസ്റ്റ് 5 വീട് അവരുടെ ട്രസ്റ്റിക്ക് നൽകി. ഇത് കുട്ടിക്കാൻ്റെ അജിഫാൻ്റെ ട്രസ്റ്റാണ് നൽകുന്നത്. അതായത് കുട്ടിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണല്ലോ ഈ ബിസിനസ് സാമ്രാജ്യം ഇവിടെയും വിദേശത്തും. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇങ്ങനത്തെ ബിസിനസ്സുകാരാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. കാരണം ഞങ്ങൾക്ക് നാട്ടിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്ത് പ്രദേശങ്ങളിൽ മാത്രമല്ല ചാരിറ്റി, കുട്ടിക്കാരുടെ വീട് ഒതുക്കങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു പരിസരത്ത് ഒരുപാട് വീടുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ, ആംബുലൻസ് സർവീസ്, ബാക്കി സേവനങ്ങൾ, ഭക്ഷ്യ കിറ്റ്, ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി. എന്താ പറയുക മെമ്പറെ, ഇതിൻ്റെ പ്രത്യേകത കുട്ടിക്ക് ഏറ്റെടുക്കുന്ന വീടുകൾ, പിന്നെ അവർക്കുള്ള സാമ്പത്തിക സഹായം മാസാമാസങ്ങളിൽ നൽകുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. എല്ലാ മാസവും ഇപ്പോൾ ഒരുപാട് ഫാമിലിക്ക് ആ വീട് നൽകുന്നതോടൊപ്പം തന്നെ ഒരുപാട് സഹായം ഉണ്ടല്ലോ, അവർക്ക് ജീവിച്ചു പോകാനുള്ള മാർഗ്ഗം കൂടെ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ ആ വാടക പോലെ ഈ വീടിൻ്റെ പ്രത്യേകത, ഇവർക്ക് പിന്നെ ഏതായാലും പിന്നെ ഇതിനൊരു അപ്സ്റ്റെയർ കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നാണ്. കാരണം അത് കുട്ടിക്ക് ഇപ്പം എന്നോട് പറഞ്ഞു. അപ്പോൾ അപ്സ്റ്റെയർ ഉള്ള ഒരു വീട്, മനോഹരമായ വീടാണ്. ഇൻഷാല്ലാ ഉടൻ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കും. ഇവർക്ക് പിന്നെ ഈ ഏറ്റെടുത്ത ഉടൻ തന്നെ നാട്ടുകാരൊക്കെ പോയി സമീപിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി കുട്ടിക്ക് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവരെ നല്ലൊരു മനോഹരമായ വാടക വീട്ടിലേക്ക് മാറ്റി അതിൻ്റെ ചെലവും കുട്ടിക്ക് ഏറ്റെടുത്തു. സാധാരണക്ക് വീടുകൾ നൽകുമ്പോൾ അതൊരു പ്രതിസന്ധിയാണ്, ഇവർ എവിടെ താമസിക്കുന്നുള്ളത്. അങ്ങനെ അതോടൊപ്പം തന്നെ പിന്നെ മാസത്തിൽ ഓരോ മാസത്തിലും പിന്നെ ആദ്യത്തെ 10,000 രൂപ, ചെറിയൊരു എമൗണ്ട് അല്ല 10,000 എന്ന് പറയുന്നത്. ഏതായാലും പഠിച്ച റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും ഇദ്ദേഹം പിന്നെ കുടുംബത്തോടൊപ്പം വന്നു കേട്ടോ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലേ. ഇന്ന് ഈ പെരുന്നാളിൻ്റെ പിന്നെ 3-ാമത്തെ ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഇവരുടെ ഫാമിലിക്ക് ഏറ്റവും വലിയ ആഘോഷമാണ്, ഞങ്ങൾ നാട്ടുകാർക്കും വലിയ ആഘോഷമാണ്, കുടുംബമുണ്ട്. പിന്നെ ഇതിന് കുറ്റിയടിച്ചത് ജമീലാത്താണ്. ഓക്കെ, അപ്പോൾ കുട്ടി ഈ വീടിൻ്റെ അല്ലേ, വീടിൻ്റെ അവകാശിയായ ജമീലാത്തിന് കുട്ടിയടിച്ചു. ഇതിലപ്പുറം സന്തോഷമില്ല. പിന്നെ ഇതിലെന്ത് സംഭവം എന്ന് പറയാം, ഇത് കുട്ടിക്കാൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്, പിന്നെ വൈഫുണ്ട്, പിന്നെ മരുമകള്, മക്കള്, ഫഹദ് ഭായ്, പിന്നെ ആ എവിടെ മറ്റവിടെ. ഇത് ഏത് ഫാമിലിൻ്റെ സക്സസ് നമുക്കറിയാം. എവിടെ ബ്രദറാണ്? ആ ഏത് ഫാമിലി? ഇസ്ലാം ഏത് ഫാമിലിയാണ്?
ഏത് ഫാമിലിയുടെ വിജയം നോക്കി നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ. ബിസിനസ്സിൽ മാത്രമല്ല, സാധാരണ ഇത്രയും കോടാനുകോടി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ചില ഫാമിലിയൊക്കെ നമ്മൾ കാണാറുണ്ട്, കുടുംബത്തിൻ്റെ സപ്പോർട്ട് പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ അതിനൊക്കെ താങ്ങും തണലും ആവുന്ന വൈഫും മക്കളും മരുമക്കളും ഒരുമിച്ച് വരുന്നു. അതൊരു വലിയ വല്ലാത്തൊരു മുഹൂർത്തമാണ്. നമ്മൾ സ്വന്തമല്ല വരുന്നത്, അത് ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ഏതായാലും ഇതിൻ്റെ കുറ്റിയടിച്ചപ്പോൾ ജമീൽ വന്നപ്പോൾ തന്നെ പിന്നെ കുറ്റിയടി സമയത്ത് പിന്നെ വൈഫാണ് പറഞ്ഞത്, കുട്ടിക്കാൻ്റെ വൈഫാണ് പറഞ്ഞത് ഇവിടുത്തെ താത്ത തന്നെ അടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ വലിയ സന്തോഷമായി. ഞങ്ങൾ ഒരുപാട് പ്രൗഡാണ് ഉപ്പാന്റെ കാര്യത്തിൽ, ഉപ്പ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രൗഡാണ്. ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് സന്തോഷം, സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. എന്താ ഭാഗ്യവാൻ ലക്കി, എന്താ എല്ലാ സന്തോഷമുണ്ട്. ഉപ്പ ചെയ്യേണ്ട ലൈക്ക് ഇതിപ്പോ അടുത്തും തുടങ്ങിയതൊന്നും അല്ലല്ലോ, ഇത് 15-20 വർഷം മുന്നേ തുടങ്ങിയ പരിപാടി. ഇതൊന്നും പുതിയതല്ല നമുക്ക്. ഇത് പണ്ടേ നമ്മൾ ജ്വല്ലറി തുടങ്ങുമ്പോൾ തന്നെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിന് മുന്നേ തന്നെ പരിപാടി കുറെ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്പൊ അതിന് പിന്നെ ഈ ഒരു ഓഡിയൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നീടാണ്. അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, പിന്നെ അത് ഇങ്ങോട്ടാണ് വന്നത്. അപ്പൊ പിന്നെ അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുത്തത്. ഏതായാലും ബിസിനസ് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട്. ഇങ്ങനത്തെ മക്കളല്ലേ വേണ്ടത്. ഹായ്, അസ്സലാമു അലൈക്കും. എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാഹ്, ഇതെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് പോവും നമ്മുടെ സമൂഹത്തിനും പബ്ലിക്കിനും. കാരണം നമ്മൾ ജീവിക്കേണ്ട മറ്റുള്ളവർക്കാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം. അതാണ് ഉപ്പ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും നമ്മളിത് നമ്മളെ ആയുസുള്ള കാലം വരെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കണം. ഇനി കുട്ടിക്ക പിന്നെ റഷ്യ കണ്ടുവാ. പിന്നെ കുട്ടിക്ക ഇനി അടുത്ത എത്ര വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? ഇപ്പൊ ഒരു 20 വീട് പണി നടക്കുന്നുണ്ട്. ഈ നോമ്പിൽ ഒരു 5 വീട് കുറ്റിയടിച്ചു. ഇനി ഞായറാഴ്ച കൊണ്ടോട്ടി, മലപ്പുറം, ഇങ്ങനെ ഒരു ഇടക്കര ഒരു 5 വീട്, ഒരു 10 വീട് ഈ മാസത്തിൽ കുറ്റിയടിക്കാനുണ്ട്. അതായത് എത്ര വലിയ കോടീശ്വരനായാലും പോകുമ്പോൾ 3 കഷ്ണം തുണി മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. പിന്നെ അൽകാഫിലെ 46-ാമത്തെ ആയത്ത് പറഞ്ഞു, അൽ മാൽവൽ ബനൂന സീനത്തുൽ ഹയാത്ത ദുനിയ ബാക്കി ആയത്ത് സാലിയായത്ത് ഖൈറിന്ദ റബ്ബിക സബാവും ഖൈറും അമല. ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോവും, ഖൈർ അമലും കൊണ്ട് ഞാനും പോവും. അതായത് നമ്മളെ നാട്ടിലെ എല്ലാവരും കറക്റ്റ് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാവപ്പെട്ടവനും ഇവിടെ ഉണ്ടാവില്ല. ഇസ്ലാമിൽ 5 കാര്യം പ്രവർത്തിക്കാനും 6 കാര്യം വിശ്വസിക്കാൻ പറഞ്ഞില്ല, 3-ാമത്തെ കാര്യമാണ് സക്കാത്ത്. സക്കാത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നവനാണ് മുസ്ലിം. 3-ാമത്തെ കാര്യമാണ് സക്കാത്ത്. ഖുർആനിലെ എല്ലാ സ്ഥലത്തും സലവ സക്കാത്ത് എന്ന് പറയാത്ത ഒരു ആയത്തുമില്ല. അപ്പം നമ്മളെ നാട്ടിൽ പാവപ്പെട്ടവൻ്റെ അവകാശമാണ് സക്കാത്ത്. ആ സക്കാത്ത് ഇവിടെ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു പാവപ്പെട്ടവനും ഉണ്ടാവില്ല. ആ സന്ദേശം മാത്രം എനിക്ക് പറയണേ, എല്ലാവരും കറക്റ്റ് സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനോ. ഏതായാലും അവസാനിപ്പിക്കുന്നു. ഒരുപാട് റാഷേ, എന്തൊക്കെയാണ് നല്ല നാട്ടുകാരുണ്ട് കേട്ടോ, നാട്ടുകാരുണ്ട് യുവാക്കള്. റാഷേ, സന്തോഷം. സന്തോഷം. നമ്മള് പവർക്കിംഗ് ക്ലബ്ബ് ഇങ്ങനെ ഒരു ഉദ്യമമായിട്ട് കുട്ടിക്കാനെ സമീപിക്കുകയുണ്ടായത്. അപ്പോൾ അങ്ങനെ അവർ സമീപിച്ച് തന്നെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഇവിടെ എത്തി ഈ കുടുംബത്തെ കണ്ട ഉടനെ തന്നെ മൂപ്പർ ഇതെന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യണമെന്നും മറ്റുള്ള പദ്ധതികൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം എന്നുള്ളത് ഈ സാഹചര്യങ്ങൾ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് തന്നെ കുട്ടിക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും നൽകുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം വേണമെന്നുള്ള കുട്ടിക്കാൻ്റെ തന്നെ നിർബന്ധം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അപ്സ്റ്റെയറുള്ള ഒരു റൂം അടക്കം ചെയ്തത് അങ്ങനെ ഒരുപാട് പവർക്കിംഗ് ഹാപ്പിയാണ്. പിന്നെ ഈ വീട് പഴയ വീടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി പവർക്കിംഗ് മെമ്പേഴ്സ് എല്ലാം കൂടി കൂടിയിട്ടാണ് പൊളിച്ച് ഈ ഒരു പ്രതലൊക്കെ ഇങ്ങനെ ഒരുക്കിയതും. എന്തായാലും ഇന്നിവിടെ ഈ ഒരു ചടങ്ങിനെ നടത്തി എല്ലാവർക്കും പവർക്കിംഗ് ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയാം. വളരെ സന്തോഷം. കാരണം ശരി, ഇവരെ ഫാമിലിക്ക് ഇവിടെ എന്ത് വീട്ടിലെ പരിപാടിക്ക് വരുമ്പോഴും, കാരണം ഇവിടെ പരിപാടി നടത്താൻ പറ്റാത്ത തൊട്ടടുത്ത വീട്ടിലേക്ക്, കാരണം മഴ പെയ്യുമ്പോൾ ചോർന്നൊരിക്കുക, എന്നിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പരിപാടി പറ്റും, വല്ലാത്ത സങ്കടത്തോടെ ഇവിടുന്ന്. അങ്ങനെ ആ മെമ്പറെയും ഈ പരിസരത്തുള്ള ആളുകളൊക്കെ വിളിച്ച് ഞാൻ വിഷയം പറഞ്ഞ് ഒരുപാട് തവണ. അങ്ങനെയാണ്. ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ ഈ കുട്ടിക്കാൻ്റെ പ്രവർത്തനം ഇത് മാത്രമല്ല, അപ്പോൾ ഇപ്പോൾ ഉദുക്കൽ പഞ്ചായത്തിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഓരോ മാസവും 1,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും എല്ലാവരെയും ആരെ പാവപ്പെട്ട എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ കുടുംബത്തിലെ എല്ലാത്തിനും വർക്കം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ. കുട്ടിക്കാനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
നെച്ചിക്കാട്ടിൽ ചാരിറ്റി ട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും സമീപിക്കാറുണ്ട്. നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് തരാറ്. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു മെമ്പർക്ക് പോലും ഒരു വീട് എല്ലാം കൂടി പോയി കുറ്റിയടിച്ചു. ഫൈനൽ റൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആയിരത്തോളം വീടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല. അത് വലിയൊരു സംഭവം തന്നെ. ഇപ്പോൾ ഈ വീട് ജമീലാത്താക്ക് കൊടുക്കുന്ന വീട്, ജമീലാത്താൻ ആദ്യമായിട്ട് കുട്ടിക്ക് ചെയ്തത് അവരെ താമസിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തി അങ്ങോട്ട് മാറ്റി. അതിൻ്റെ റെൻറ്റ് അവർക്ക് മാസത്തിൽ കഴിയാനുള്ള നല്ലൊരു എമൗണ്ട് അതും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ചില്ലറ ഒരു സംഭവം. ഒരുപാട് ഫാമിലി ഇതേ പറ്റി പറയുകയാണ്. ഈ സമയത്ത് ഇത്രയും വലിയ സന്തോഷമുള്ള ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്, എൻ്റെ അയൽവാസിയാണ് ഇവർ. ഇവരെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. വീട് ദയനീയമായ അവസ്ഥ, ഭർത്താവ് മരിച്ചു മരണപ്പെട്ടു. പിന്നെ ഇവിടെ താമസം ആ തറവാട് വീട് ഇവർ കൊടുത്താണ് താമസിക്കാൻ. അതിൻ്റെ പ്രയാസങ്ങൾ വളരെ പ്രയാസം. എപ്പോൾ വന്നാലും കണ്ണീരോടെ ഞാൻ കാര്യങ്ങൾ എന്നോട് പറയാറ്. ഞങ്ങൾ ഭയങ്കര ആശങ്കയിലായിരുന്നു, എന്താവും, എങ്ങനെ ചെയ്യുക. നമ്മൾ ഉസ്താദാണെങ്കിൽ എന്നെ എപ്പോഴും ആ വിഷയം പറയാറുണ്ട്, നമ്മൾ എന്തേ ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് കുട്ടിക്ക് നമ്മൾ മുന്നിൽ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു പിന്നെ കുതിരത്തുകൊണ്ട് നമ്മൾ മുന്നിലെത്തി. കുട്ടിക്ക് ആ കാര്യം കണ്ട ഉടനെ തന്നെ കുട്ടിയൊക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ രണ്ട് ബെഡ്റൂം പോരെ, മൂന്ന് ബെഡ്റൂം തന്നെ വേണം. കുട്ടി വരെ കൂടുതൽ അംഗങ്ങളിലാണ്, എല്ലാം സുഖമില്ലാത്ത കുട്ടികളെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സ്വയം ആണ് ഈ വീടിൻ്റെ വലിപ്പം കൂട്ടിയതും സൗകര്യങ്ങൾ കൂട്ടിയതും. അതിന് അള്ളാഹു അവർക്കുള്ള അതിൻ്റെ എല്ലാ ഐശ്വര്യവും വർക്കത്തും കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പിന്നെ ഇത് വരക്കുന്നു.